ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ആദ്യ ചിത്രമായ മനസാവാച കർമ്മണയിൽ ആലപ്പി ഷെറീഫ് തുടങ്ങിവെച്ച തിരക്കഥ പൂർത്തിയാക്കിയത് ദാമോദരൻ മാഷാണ്. ആ ചിത്രത്തിൻ്റെ സംവിധായകനായ ഐ വി ശശിയുമായി മാഷ് സൗഹൃദത്തിലായി. പിന്നീട് ഈ കൂട്ടുകെട്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച ഹിറ്റ് കൂട്ടുകെട്ടുകളിലൊന്നായി മാറി. ആറാട്ട്, അങ്ങാടി, അഹിംസ, ഇന്നല്ലെങ്കിൽ നാളെ, ഈ നാട്, വാർത്ത, ആവനാഴി, ഇൻസ്പെക്ടർ ബൽറാം, 1921, അർഹത തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നു. ഇക്കാലത്ത് തന്നെ ഭരതൻ്റെ കാറ്റത്തെ കിളിക്കൂട്, ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്നീ ചിത്രങ്ങൾക്കും മണിരത്നത്തിൻ്റെ ഉണരു എന്ന ചിത്രത്തിനും ഇദ്ദേഹം തിരക്കഥയൊരുക്കി. 1988 പ്രിയദർശൻ സംവിധാനം ചെയ്ത ആര്യൻ എന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിയതും ദാമോദരൻ മാഷാണ്. തുടർന്ന് ഇതേ കൂട്ടുകെട്ടിൽ അഭിമന്യു, അദ്വൈതം, കാലാപാനി, മേഘം എന്നീ ചിത്രങ്ങളും പിറന്നു. ജി എസ് വിജയൻ്റെ ആനവാൽ മോതിരം, വിജി തമ്പിയുടെ ജനം, ഷാജി കൈലാസിൻ്റെ മഹാത്മ തുടങ്ങിയ ചിത്രങ്ങൾക്ക് രചന നിർവഹിച്ചതും ഇദ്ദേഹം തന്നെ. 2006 വി എം വിനുവിൻ്റെ യെസ് യുവർ ഓണറാണ് ദാമോദരൻ മാഷിൻ്റെ അവസാനത്തെ രചന. ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോടും അമിതമായ വിധേയത്വം ഇദ്ദേഹം പുലർത്തിയില്ല. കമ്മ്യൂണിസത്തിന്റെയും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും പ്രസക്തി ഉയർത്തിക്കാട്ടിയ അടിമകൾ ഉടമകൾ പോലുള്ള ചിത്രങ്ങൾ ചെയ്ത ദാമോദരൻ മാസ്റ്റർ ആര്യൻ എന്ന ചിത്രത്തിലൂടെ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കാപട്യങ്ങളെ ചോദ്യം ചെയ്യാനും തയ്യാറായി. ഈ കഥാകാരൻ ആരോടും പക്ഷം ചേർന്നില്ല എന്നതിന് തെളിവാണ് ഇത്. ഭാവനാശ്രേഷ്ഠങ്ങളായ കഥകൾക്കപ്പുറം നമ്മുടെ നാടിന്റെ അവസ്ഥയുടെ നേർക്കാഴ്ചകളായിരുന്നു ദാമോദരൻ മാഷിന്റെ രചനകൾ. പക്ഷപാതമില്ലാതെ മുന്നേറിയ തൂലിക ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും സാമുദായിക സമ്മർദ്ദത്തിനും അടിമപ്പെട്ടില്ല. ആരുടെയും മുഖത്തു നോക്കി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന മാഷിൻ്റെ സ്വഭാവം തൻ്റെ നായക നടന്മാരിലും പ്രതിഫലിച്ചിരുന്നു. ഉപരിപ്ലവങ്ങളായ വിഷയങ്ങൾ കൊണ്ടുള്ള വാചകമേളയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ. നമ്മുടെ നാടിൻ്റെ തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞവയായിരുന്നു അവയെല്ലാം. ആർക്കും അടിമപ്പെടാത്ത മനസ്സുമായി കടന്നുവന്ന ഈ കഥാകാരൻ വിടവാങ്ങിയപ്പോൾ നഷ്ടമായത് ജനകീയനായ രചയിതാവിനെയാണ്. കാലഘട്ടത്തിൻ്റെ കഥകൾ പറഞ്ഞ് കാലഘട്ടത്തെ കഥകളാക്കി മാറ്റി ഈ നാടിന് കഥയുടെ ആവനാഴി സമ്മാനിച്ച ദാമോദരൻ മാഷിനോട് മലയാള സിനിമാ ലോകം കടപ്പെട്ടിരിക്കുന്നു. അപരാജിതനായ ഈ എഴുത്തുകാരന് വേണ്ടത്ര അംഗീകാരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ മലയാളത്തിലെ ജനകീയരായ എഴുത്തുകാരിൽ മുൻപന്തിയിലാണ് ദാമോദരൻ മാഷിൻ്റെ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമായിരുന്ന മാഷിന് ഓർമ്മയുടെ പ്രണാമങ്ങൾ. കഥകൾ പറഞ്ഞു തീരാത്ത ആ കഥാകാരൻ കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞപ്പോൾ ഒരു നാടിൻ്റെ നാവായി മാറിയ കഥാകാരനെയാണ് നമുക്ക് നഷ്ടമാകുന്നത്.